നമുക്ക് ഓൺലൈനിലൂടെ ഒരാളെ തേവിളിക്കാൻ പറ്റും. ചെപ്പക്കുറ്റി അടിച്ച് പൊളിക്കാൻ ഇതുപോലുള്ള റിപ്ലൈകൾക്കേ പറ്റത്തുള്ളൂ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് ബിറ്റ്സ് ഓഫ് ലൈഫ്. മറ്റൊരു വീഡിയോയിലേക്ക്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. ഇന്നലെ ഒരു കമന്റിന് കൊടുത്ത റിപ്ലൈ ഭയങ്കരമായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സർക്കുലേഷൻസ് വന്നു, ഒരുപാട് പേരുടെ വാട്സപ്പ് സ്റ്റാറ്റസുകളായി, ഒരുപാട് പേരുടെ ഇൻസ്റ്റാ സ്റ്റോറിയായി. ഈ ഒരു സംഭവം എന്താണെന്നറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അശ്വതിയുടെ ഒരു കമന്റിന്റെ റിപ്ലൈ മാത്രം, അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റ് മാത്രം നിങ്ങളോട് ചർച്ച ചെയ്യാൻ വേണ്ടിയല്ല കേട്ടോ. അതിനും അപ്പുറം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാല്ലേ. നമ്മുടെ ഈ ഹോൾ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കമന്റിലൂടെയാണ്. എ വേർഡ് ക്യാൻ ചേഞ്ച് ലൈഫ്, എ കമന്റ് ക്യാൻ ചേഞ്ച് ലൈഫ്, എ കമന്റ് ക്യാൻ ചേഞ്ച് തിങ്കിങ് ഓഫ് മെനി. നമ്മുടെ ചക്കപ്പഴം ഫെയിം അശ്വതിയുടെ കമന്റ് ബോക്സിൽ, അല്ലെങ്കിൽ ഒരു പിക്ചറിന്റെ അടിയിൽ ഇൻസ്റ്റയിൽ കമന്റ് വരികയാണ്, നല്ലൊരു മുലയാണെന്ന രീതിയിൽ കമന്റ് വരികയാണ്. ഈ ഒരു കമന്റ് വേണമെങ്കിൽ അശ്വതിക്ക് ഒന്നുകിൽ ഡിലീറ്റ് ചെയ്ത് കളയാം, അയാളെ ബ്ലോക്ക് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊക്കെ സ്വയം, ഞാനടക്കമുള്ള ഒരുപാട് പേര് ചെയ്യുന്നത് പോലെ, ഒന്നും നോക്കാതെ പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിൽ, പെട്ടെന്നുള്ളൊരു അമർഷത്തിന്റെ പുറത്തേക്കായിട്ട് തേവിളിക്കായിരുന്നു, അല്ലെ, ഭയങ്കരമായിട്ട് അബ്യൂസ് ചെയ്യായിരുന്നു. ഇതൊക്കെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നതാണ് കേട്ടോ. ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്, നമ്മൾ പലരും ഈ വീഡിയോ കാണുന്ന പലരും ചെയ്തിട്ടുണ്ടാകും. അതായത് ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് എടുത്തു ചാടി അങ്ങ് ചീത്ത വിളിക്കുക, അങ്ങ് നമ്മുടെ വോയിസ് കൊണ്ട് അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്. പിന്നെ ചിലപ്പോഴൊക്കെ സെലിബ്രിറ്റീസിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ഇതൊക്കെ നാച്ചുറൽ ആണ്, ഇതൊക്കെ തള്ളിക്കളയാം, ഇതൊക്കെ അങ്ങനെ ഹാപ്പൻസ് ആണ്. അപ്പോഴേ ഇതൊന്നും മൈൻഡ് ആക്കണ്ട, നെവർ മൈൻഡ് ആക്കാം, നെവർ മൈൻഡ്, ഇതൊക്കെ എപ്പോഴും നടക്കുന്നതാണ്, ഇതൊക്കെ മൈൻഡ് ചെയ്യാൻ പോയാൽ ഇതിനൊക്കെ മൈൻഡ് ചെയ്യാനേ സമയം ഉണ്ടാകത്തുള്ളൂ എന്ന്. പക്ഷെ നിങ്ങളൊരു കാര്യം മൈൻഡ് ചെയ്യാതെ പോകുമ്പോൾ ആ ഒരു പ്രവണത കാണിക്കുന്ന ഒരാളുടെ ആ ഒരു പ്രവണത ഇല്ലാതാകുന്നില്ല. നിങ്ങളിങ്ങനെ നെഗറ്റീവായിട്ട് ഭയങ്കര വൾഗറായിട്ട് കമന്റ് അടിച്ച് കമന്റ് അടിച്ച് കമന്റ് അടിച്ച് അവർക്ക് മതിയാകുമ്പോൾ അവർ പൊതുജനത്തിൻ്റെ അടുത്ത് പോകും, അല്ലെങ്കിൽ നാളെ. കാരണം നിങ്ങൾക്ക് പ്രതികരിക്കുമ്പോൾ ലിമിറ്റേഷൻസ് ഒരുപാട് കടക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ ഒരുപാട് ഗേൾസിന് ഇപ്പോഴും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ എത്രയൊക്കെ വുമൺ എംപവർമെന്റ് എന്ന് പറഞ്ഞ് നടക്കുമ്പോഴും ഒരു ഫാമിലി എടുക്കുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് വന്ന് കിടക്കുന്നുണ്ട്. നമ്മൾക്കൊന്നും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരു ലിമിറ്റേഷന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നൊന്നുമില്ല കേട്ടോ. എന്നാലും ഒരുപാട് ലിമിറ്റേഷൻസ് അവർ തന്നെ ഉണ്ടാക്കുന്നതുണ്ട്, അവരുടെ കുടുംബം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ അവരൊരു റിപ്ലൈ കൊടുക്കുന്നതിനേക്കാളും നിങ്ങൾ പ്രതികരിക്കുമ്പോൾ അതിനിത്തിരി കൂടി ആൾക്കാർ കാണും. ഇപ്പോൾ ഈ ഒരു റിപ്ലൈ കൊടുത്തത് ഒരു സാധാരണക്കാരനാണ്, ഒരു സാധാരണ പെൺകുട്ടിയാണെങ്കിൽ ഇത് ആരും ശ്രദ്ധിക്കില്ലായിരുന്നു അല്ലേ, ആരും ചർച്ച ചെയ്യില്ലായിരുന്നു. പക്ഷെ ഇതൊരു സെലിബ്രിറ്റിയാണ് ഇപ്പോഴും ഇന്നലെ കൊടുത്തത്, അതിനൊരു റിപ്ലൈ കൊടുത്തത്. സയന്റിഫിക് ആയിട്ടുള്ള പലരും പറയും ഇതൊക്കെ അൺസയന്റിഫിക്കാണ്, ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചുമ്മാ മുടന്ത ന്യായങ്ങളാണെന്ന്. ഇതൊക്കെ സയന്റിഫിക് ആയിട്ടുള്ള ബേസിൽ ട്രൂത്ത്, നമ്മുടെ എതിർപ്പുകൾ, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ് വെളിപ്പെടുന്നത്. നമ്മുടെ നാടിന്റെ ശാപം പ്രതികരണ ശേഷിയില്ലാത്ത തലമുറയാണെന്നൊക്കെ ഒരുപാട് പേര് ഘോരഘോരം പ്രസംഗിക്കുന്നതാണ്. പക്ഷെ ഇവിടെയൊക്കെ വേറിട്ട് നിൽക്കുന്നത്, അശ്വതി വേറിട്ട് നിൽക്കുന്നത് ഈ ഒരു കമന്റിലൂടെയാണ്, ഈ ഒരു കമന്റിന്റെ റിപ്ലൈയിലൂടെയാണ്. ആ ഒരു കമന്റ് വേണമെങ്കിൽ അശ്വതിക്ക് ഡിലീറ്റ് ആക്കി കളയായിരുന്നു, അല്ലെങ്കിൽ ചുമ്മാ ചീത്ത വിളിച്ച് കളയായിരുന്നു, ലൈവ് ഇടായിരുന്നു, സ്റ്റോറി ഇടായിരുന്നു. ഇതൊന്നും അല്ല, ഇത് അവിടെ കൊടുത്തൊരു റിപ്ലൈ, അത് അങ്ങനെ തന്നെ ആകണമല്ലോ. രണ്ടു കൊല്ലം കുഞ്ഞിനെ മുലയോട്ടേണ്ടതാണല്ലോ. ആ ഒരു സരളതയാണ്, അല്ലെങ്കിൽ ആ ഒരു റിപ്ലൈയുടെ ഭംഗി ആ വാക്കുകളിൽ ഉണ്ടല്ലേ. പെർഫെക്റ്റ്, ഓക്കെ, നമുക്ക് ഓൺലൈനിലൂടെ ഒരാളെ തേവിളിക്കാൻ പറ്റും, ചെപ്പക്കുറ്റി അടിച്ച് പൊളിക്കാൻ ഇതുപോലുള്ള റിപ്ലൈകൾക്കെ പറ്റത്തുള്ളൂ. ഭയങ്കര സന്തോഷമുണ്ട് ഇതുപോലുള്ള റിപ്ലൈ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ആൾക്കാർ ഷെയർ ചെയ്യുമ്പോൾ. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഇവരൊക്കെ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇവരുടെ ചിലപ്പോൾ ഫ്രണ്ട് സർക്കിളിലുള്ള പലരും അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതൊക്കെ. അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു രീതിയിൽ ഷെയർ ചെയ്യുന്നത്. ഇനി ഈ ഒരു റിപ്ലൈ കാരണം ഒരുപാട് പേർക്ക് ധൈര്യം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരുപാട് പേര് മുന്നോട്ട് വരും റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊരു കാര്യം അവഗണിച്ച് വിടുമ്പോൾ അവരതൊരു പ്രിവിലേജ് ആയിട്ട് എടുക്കും, അല്ലെങ്കിൽ അവർ ഭയങ്കര വലിയ കാര്യമായിട്ട് എടുക്കും. ആ എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല, എന്നെ ഒന്നും ചെയ്തിട്ടില്ല, അപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും ചെയ്യാം, ഒരു ഒരു കാര്യമാണ്. അതായത് വീണ്ടും 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 ചെയ്യാം. ചിലപ്പോഴും ഈ ഒരു കമന്റ് ഇട്ട ആൾക്ക് ഇപ്പോഴും ഫോളോവേഴ്സ് കൂടുന്നുണ്ടാകും, ചിലപ്പോഴൊക്കെ കൂടുന്നുണ്ടാകും. ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടെങ്കിലും ചില ചില ഫോളോവേഴ്സ്, നമ്മുടെ ശ്രീകൃഷ്ണനെ പോലെ ഒരുപാട് ഫോളോവേഴ്സ് ഇപ്പം കൂടിക്കൂടി ഇരിക്കുന്നുണ്ടാകും. അത് അവരുടെ ചിന്താഗതിയാണ്. അതുപോലുള്ള ചിന്താഗതിയെ മാറ്റണമെങ്കിൽ ഇതുപോലുള്ള കമന്റുകളുടെ റിപ്ലൈ ശക്തമായിട്ട് കൊടുക്കണം. എന്നാല് ബാക്കിയുള്ളവരും ഇതുപോലെ റിപ്ലൈ കൊടുക്കും. അല്ലാതെ നമ്മളിപ്പോഴും ഒരാളെ, ഒരാൾ കമന്റ് ഇട്ടു, നമ്മൾ അയാളെ തിരിച്ച് ചീത്ത വിളിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം വെച്ച് അയാൾ വീണ്ടും ചീത്ത വിളിക്കും,
അതങ്ങനെ പൊക്കോണ്ടേയിരിക്കും, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആയിരിക്കും അതിന്. അല്ലെങ്കിൽ അത് ആരെങ്കിലും എടുത്ത് വീഡിയോ ചെയ്യും, ഇതിനെ ഇങ്ങനെ വിളിച്ചു, ഇതിനെ ചീത്ത വിളിച്ചു, ആ ഒരു രീതിയിൽ നെഗറ്റീവായിട്ട് അങ്ങ് പോകും. ഇതെന്താ, ഇത് ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവായി പോയി. അപ്പോഴ് ഇതുപോലുള്ള കമൻറ്റുകളുടെ റിപ്ലൈ ഒരുപാട് പേര് കൊടുക്കട്ടെ. അപ്പോഴും ഒരു കാര്യമേ ഉള്ളൂ, മൗനം സമ്മതമാണെങ്കിൽ പ്രതികരണം അല്ലെങ്കിൽ എതിർപ്പ് അത് ശക്തമായിട്ടുള്ള വിപ്ലവമാണ്, മാറ്റമാണ്, ഒരു സമൂഹത്തിൻ്റെ മാറ്റമാണ്, ഒരു ചിന്താഗതിയുടെ മാറ്റമാണ്. പ്രതികരണ ശേഷി അടിസ്ഥാനമാണ്, ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനമാണ്. നമ്മൾ പലരും കൈവിട്ട് പോകുന്ന അല്ലെങ്കിൽ നമ്മൾ പലരും നെഗ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രതികരണം, ഒരുപാട് ശക്തിയുണ്ട് അതിന്. ഒരു പ്രതികരണത്തിന് ഒരുപാട് ശക്തിയുണ്ട്. ഇപ്പോഴും തന്നെ ഒരു പ്രതികരണം ഇത്രയും പേരിലേക്ക് എത്തി. അങ്ങനെ ഒരു ആളും നല്ലതിന് വേണ്ടി പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ, നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് മാറ്റങ്ങൾ ചിന്താഗതിയിൽ, ആൾക്കാരുടെ ചിന്താഗതിയിൽ കൊണ്ടുവരാൻ പറ്റും. ഈ വീഡിയോ എത്രത്തോളം പ്രസക്തി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് നല്ലതായിട്ട് തോന്നി, അതുകൊണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നു, നിങ്ങളെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റെങ്കിലും ചെയ്യണം. സോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നവരെ സിംഗ് ഓഫ് ഫസ്റ്റ് രാജ്. ബൈ.